നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. രണ്ട് മലയാളി യുവതികളെ കുവൈറ്റിലെത്തിച്ച് വിൽപ്പന നടത്തിയ ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ് കർമ്മ ന്യൂസ് നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നത്. ചിറയൻ കീഴുള്ള റെജിമോളും വർക്കലയിലുള്ള സരിതയുമാണ് ജോലിക്കെത്തി തട്ടിപ്പിനും ചതിക്കും ഇരയായിരിക്കുന്നത്. ഒരു ചെറുക്കന് 10-34 വയസ്സാവും, അവന് തലയ്ക്ക് സുഖമില്ല. അത് ദേഹോപദ്രവമുണ്ട്. ദേഹോപദ്രവമുണ്ടെന്ന് പറഞ്ഞാൽ നല്ല രീതി, അത് സെക്സ് പരമായിട്ടുള്ള ദേഹോപദ്രവമാണ് നമുക്ക് കൂടുതലായിട്ടുള്ളത്. ഒരു മകളുണ്ട്, ബോഡി മസാജ് എന്നും പറഞ്ഞുകൊണ്ട് അകത്ത് കയറ്റി കഴിഞ്ഞാൽ പുറത്ത് പറയാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെയാണ് അകത്ത് നടക്കുന്നത്. ഇന്നിപ്പോൾ ഈ വീട് എല്ലാവരുടെ കയ്യിലും കിട്ടുമ്പോഴത്തേക്ക് നമ്മൾ ജീവനോടെ ഉണ്ടോ ഇല്ലയെന്ന് പോലും അറിയാൻ പറ്റത്തില്ല. കാരണം സൂയിസൈഡ് ചെയ്യാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ്. ഒരിക്കൽ വാരിയിട്ട് അടിച്ച് കൈ പൊള്ളിച്ചപ്പോഴത്തേക്ക് അവൻ വിൻഡോ ഞാൻ എടുത്ത് ചാടിക്കളയോ എന്ന് പറഞ്ഞതുകൊണ്ട് ഇപ്പോൾ വിൻഡോ എല്ലാം അവർ ക്ലോസ് ചെയ്ത് ലോക്ക് ചെയ്ത് വെച്ചിട്ട് പോയേക്കണ്. എവിടെ പോയാലും റൂം പൂട്ടിയിട്ടിട്ടാണ് പോണത്. ഇവരുടെ വീഡിയോ തന്നെ ചെക്ക് ചെയ്ത് നോക്കിയാൽ അറിയാം, എത്രയെങ്കിലും ഒരു കാർ പാർക്ക് അവിടെ ക്യാമറ വെച്ചിട്ടുണ്ട്. അവിടെ കൊണ്ടിട്ട് അടിച്ചിട്ട് ഗേറ്റ് പുറത്ത് റോഡിൽ തള്ളിയിട്ട്, വണ്ടി പോകുന്ന റോഡിൽ തള്ളിയിട്ടിട്ട് അവർ ഗേറ്റെല്ലാം പൂട്ടിയിട്ട് 1.5 മണിക്കൂർ നേരം പുറത്ത് കിടക്കേണ്ടി വന്ന്. രാത്രി 10:30-11 മണിക്ക് ശേഷം ഇവിടുത്തെ മഞ്ഞും തണുപ്പും എല്ലാവർക്കും അറിയാമെന്നുള്ളതാണ്. ജാക്കറ്റ് പോലും ഇടാൻ സമ്മതിക്കാതെ പുറത്ത് നിർത്തിയേക്കും ആ തണുപ്പത്ത്. കുവൈറ്റിൽ ചെന്ന ഇവർക്ക് പറഞ്ഞ ജോലിയല്ല ലഭിച്ചിരുന്നത്. കൂടാതെ കാരാഗ്രഹത്തിൽ എന്ന പോലെയാണ് ഒരു വീട്ടിൽ ഇവർ കഴിഞ്ഞത്. 4 സ്ത്രീകളും 3 യുവാക്കളുമുള്ള വീട്ടിൽ ഇവർക്ക് കഠിനമായ ദേഹോപദ്രവങ്ങളും നടന്നു. പിന്നീടാണ് അറിയുന്നത് കുവൈറ്റിലെത്തിച്ച് ഇവരെ 6 ലക്ഷത്തോളം രൂപയ്ക്ക് വിൽപ്പന നടത്തുകയായിരുന്നു എന്നത്. ഇവരുടെ ശരീരവും കൈകളും തീവെച്ച് പൊള്ളിച്ച നിലയിലാണ്. ഭക്ഷണം കൊടുക്കുന്നില്ല. വിശന്നു കഴിയുമ്പോൾ ഇവർ താമസിക്കുന്ന കെട്ടിടത്തിൽ സ്ഥാപിച്ച കുപ്പത്തൊട്ടിയിൽ നിന്നും മറ്റുള്ളവർ കഴിച്ച ശേഷം കളയുന്ന വേസ്റ്റ് ഭക്ഷണമാണ് കഴിക്കുന്നത്. ഈ നരകയാതന അനുഭവിക്കുവാൻ തുടങ്ങിയിട്ട് 9 മാസം കഴിഞ്ഞിരിക്കുന്നു. ദില്ലി കേന്ദ്രീകരിച്ച് സാമൂഹിക സേവനം നടത്തുന്ന ദീപാ മനോജാണ് ഇവരുടെ വിഷയത്തിൽ ഇടപെട്ട് വിവരം പുറം ലോകത്തേക്ക് എത്തിച്ചിരിക്കുന്നത്. തടവിലാക്കപ്പെട്ടവരെ സന്ദർശിച്ച ശേഷം വിവരം കർമ്മ ന്യൂസുമായി പങ്കുവെക്കുന്ന പ്രവാസി സാമൂഹിക പ്രവർത്തകന്റെ വീഡിയോ കേൾക്കാം. 3 ദിവസമായിട്ട് കറങ്ങി കിടക്കുന്ന കേസ്, ആ 2 പെൺകുട്ടികളുടെ വീഡിയോ ഭയങ്കരമായിട്ട് പബ്ലിസിറ്റി ആയിരുന്നു. ഇന്ന് ഏകദേശം 100-300 ആൾക്കാരോളം നമുക്കിപ്പോൾ അയച്ചു തന്നു ആ കേസ്. അപ്പോൾ ഇന്ന് വൈകുന്നേരം ഇവരെ ട്രേസ് ചെയ്ത് കണ്ടുപിടിക്കാൻ ആ പറഞ്ഞ മെന്തകയിൽ നമ്മൾ വരികയും കാണാൻ വേണ്ടി പറ്റിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ജമീൽ, അവിടുത്തെ ജമീൽ വർക്ക് ചെയ്യുന്ന കുമ്മർക്കാരുടെ സഹായത്തോടു കൂടെ നമ്മുടെ ആ കുമാർ എന്ന് പറയുന്ന ഏജന്റിന് അയാളെ നമ്പറും കിട്ടി. അതുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ കണ്ടുപിടിച്ചു. അൽഹംദുലില്ലാ, അവരെ മിക്കവാറും പിന്നെ നാളെ അവരെ പാസ്പോർട്ട് ക്യാൻസൽ ചെയ്യും. അടുത്ത തിങ്കളാഴ്ച ഇതേ കുമാറിനെ കൊണ്ട് തന്നെ ടിക്കറ്റ് എടുപ്പിച്ചിട്ട് അവരെ ക്യാൻസൽ ആക്കി കൊടുക്കുക. ഇനി പിന്നെ അവർക്ക് ആ പീഡനങ്ങൾ ഒരുപാട് അവർ സഹിച്ചിട്ടുണ്ട്. അവരുടെ ചുട്ടുകൊടുത്തിട്ട് കൈ മുക്കിയിട്ടുണ്ട്, അവർ ഇഷ്ടപ്പെട്ടുകൊണ്ട് പൊളിച്ചിട്ടുണ്ട്, തച്ചിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. മാനസികമായിട്ടും ശാരീരികമായിട്ടും ശരിക്കും നല്ലോണം പീഡിപ്പിച്ചിട്ടുണ്ട്. ആ ഒരു കേസ് കണ്ടാൽ കാരണം ആ കുവൈത്തികളെ അവരെ കൊല കണ്ടാൽ തന്നെ അറിയാം നമുക്ക് എന്താണ് അവർ എങ്ങനത്തുള്ള. ഏതായാലും നല്ല രീതിയിൽ കാര്യങ്ങൾ അവസാനിപ്പിച്ച് മിക്കവാറും നാളെ മറ്റന്നാളെ കൊണ്ടുവന്ന് തീരുമാനം. ഈ 2 സ്ത്രീകളും കുവൈറ്റിൽ വളരെ മോശമായ സാഹചര്യത്തിലായിരുന്നു താമസിച്ചിരുന്നത്. വീട്ടിൽ ഒരു യുവാവുണ്ട്. ഇയാൾ ഇവരെ ചൂഷണം ചെയ്യുന്നു, ശാരീരികമായി പീഡിപ്പിക്കുന്നു. ആ വീട്ടിലെ മകളെ മസാജ് ചെയ്യണമെന്നും പുറത്ത് പറയാൻ അറയ്ക്കുന്ന രീതിയിലൊക്കെ അറബി സ്ത്രീക്ക് ജോലികൾ ചെയ്യണമെന്നും പറയുന്നു. ഇതൊന്നും ചെയ്തില്ലെങ്കിൽ ചൂടുവെള്ളം ശരീരത്തൊഴിക്കും, കൈകൾ പൊള്ളിക്കും, അടിക്കും. ഇതിനൊക്കെ ഒടുവിൽ കുവൈറ്റിൽ തടവിൽ കഴിഞ്ഞ 2 സ്ത്രീകളുടെയും മോചനത്തിനായി പ്രവർത്തിച്ച ദീപാ മനോജ് തന്നെ കർമ്മ ന്യൂസുമായി വിവരങ്ങൾ പങ്കുവെക്കുകയാണ്. വീഡിയോ അയച്ചു തന്നിട്ട് പറഞ്ഞു ഒരു വിവരം രക്ഷിക്കാൻ പറ്റുമോ എന്ന്. ആ വീഡിയോ ഞാൻ അയച്ച് ഇതിനോടൊപ്പം ഞാൻ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് എനിക്ക് അവർ കുവൈറ്റിലാണ് 2 സ്ത്രീകൾ കഷ്ടപ്പെടുന്നു, അവരുടെ വേദനയും വിഷമമൊക്കെ ഞാൻ ആ വീഡിയോയിൽ കണ്ടു. ഉടനെ തന്നെ ഞാൻ വേൾഡ് മലയാളി ഫെഡറേഷൻ ഗ്ലോബൽ ചെയർമാൻ പ്രിൻസ് പല്ലകുന്ന് സാറുമായിട്ട് ബന്ധപ്പെട്ടു. സാറ് തന്നെ അവിടുത്തെ കുവൈറ്റിലെ വേൾഡ് മലയാളി ഫെഡറേഷൻ്റെ പ്രസിഡൻ്റിൻ്റെ നമ്പരും ഡീറ്റെയിൽസും ഒക്കെ തന്നു. അവരോട് ഞാൻ സംസാരിച്ചു. ഇനി അത്ഭുതമെന്ന് പറയട്ടെ, ഞാൻ വേറൊരു ഉപകരണമായതേ ഉള്ളൂ. എങ്കിൽ പോലും വളരെ അനായാസം എങ്കിൽ പെട്ടെന്ന് തന്നെ അവർ ആ സ്ത്രീയെ പറഞ്ഞ അഡ്രസ്സ്, കാരണം കോൺടാക്ട് നമ്പറൊന്നും ഇല്ലായിരുന്നതുകൊണ്ട് നമുക്ക് കുറച്ച് വിഷമം ഉണ്ടായിരുന്നെങ്കിലും അവർ രാത്രി തന്നെ ട്രേസ് ചെയ്തു, പോയി കണ്ടുപിടിച്ചു, സംസാരിച്ചു, അവരെ രക്ഷിക്കാമെന്നുള്ള എല്ലാ കാര്യങ്ങളും.
അവർ മുന്നോട്ട് ചെയ്യുന്നുണ്ട് അവരുടെ വേദനയും വിഷമവും ഒക്കെ മനസ്സിലാക്കി അവർ ആ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണെന്ന് അവർ ബോധ്യപ്പെട്ടു പോയി കണ്ട് ബോധ്യപ്പെട്ടു അവരുടെ ഏജന്റിനെ കണ്ടു വിളിച്ചുകൊണ്ട് വന്നെന്ന് പറഞ്ഞ കുമാരൻ പറഞ്ഞ ആളുമായിട്ട് ബന്ധപ്പെട്ടു അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ ഞാൻ ഇതിനോടകം ഇത് ഈ വീഡിയോയോട് കൂടി തന്നെ ഞാൻ അറ്റാച്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കൊക്കെ നന്ദി തുടർന്നും നമുക്ക് ഇതുപോലുള്ള നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാനും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവണം എന്ന് ഞാൻ നിങ്ങളോട് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ് ശരിക്കും നമുക്ക് ഇനിയും മുന്നോട്ട് പോകാം ഏത് ജോലിക്കാണോ വന്നത് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വേറൊരു രീതിയിൽ അവരെ അടിമകളാക്കി 600,000 രൂപയ്ക്ക് വിറ്റു എന്ന ഒരു വീഡിയോ സാമൂഹ്യ പ്രവർത്തകനായ ബാബു സാർ എനിക്ക് അയച്ചു തന്നിരുന്നല്ലേ അതിലൊന്ന് ഇടപെടാൻ പറ്റുമോ അവരെ രക്ഷിക്കാൻ പറ്റുമോ എന്ന പുള്ളിയുടെ ചോദ്യത്തിന് മുമ്പിൽ ഒരു നിമിഷം ഞാനും ഒന്ന് ആലോചിച്ചു വീഡിയോ മുഴുവൻ കേട്ടു വളരെ വേദന തോന്നി പെട്ടെന്ന് തന്നെ വേൾഡ് മലയാളി ഫെഡറേഷൻ ഗ്ലോബൽ ചെയർമാൻ ശ്രീ പ്രിൻസ് പള്ളിക്കുന്നുമായിട്ട് ബന്ധപ്പെടുകയും കുവൈറ്റിലെ അവിടുത്തെ ഡീറ്റെയിൽസ് വേൾഡ് മലയാളി ഫെഡറേഷൻ്റെ പ്രസിഡൻറ്റിൻ്റെ ഡീറ്റെയിൽസ് ശ്രീമാൻ ടോമിൻ്റെ ഡീറ്റെയിൽസ് തരികയും ഞാൻ അവരുമായിട്ട് ബന്ധപ്പെടുകയും അവർക്ക് ഞാൻ ഈ വീഡിയോ അയച്ചു കൊടുക്കുകയും കാര്യങ്ങളെല്ലാം പറയുകയും ചെയ്തത് എൻ്റെ വെളിച്ചത്തിൽ എത്രയും പെട്ടെന്ന് തന്നെ അവർ ചെയ്യാം നോക്കട്ടെ നമുക്ക് വേണ്ടത് ചെയ്യാമെന്ന് പറഞ്ഞ് അവർ തന്നെ ഒരു മറ്റ് രണ്ട് സംഘടനകളുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ ടീമംഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഫോൺ നമ്പരും മറ്റ് പ്രത്യേകിച്ച് ഡീറ്റെയിൽസും ഒന്നും ഇല്ലാതിരുന്ന ഈ സ്ത്രീകളെ കാണുകയും അവരുമായിട്ട് സംസാരിക്കുകയും ഒക്കെ ചെയ്തു ഇന്നലെ രാത്രി തന്നെ അവരുടെ വീട്ടിലെത്തി അവരോട് സംസാരിച്ചു അവരെ രക്ഷിക്കുവാനും അവിടെ നിന്ന് രക്ഷപ്പെടുത്തുവാനുള്ള എല്ലാ സഹായങ്ങളും അവർ ഉറപ്പ് കൊടുത്തു ഈ വരുന്ന തിങ്കളാഴ്ച അവരെ അവിടെ നിന്നും തിരിച്ച് ഇങ്ങോട്ട് കയറ്റി അയക്കാനുള്ള വിടാനുള്ള എല്ലാ കാര്യങ്ങളും അവർ ചെയ്യുന്നുണ്ട്